മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ
ഭവിൻ. അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചയത്തും കുളിരിൽ തന്നെ. ഐ ലവ് യു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പറയണം, ഇവൻ കഴിഞ്ഞ 4 ദിവസം കൊണ്ടാണ് ഈ സോങ് പഠിച്ചത്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടിയോളി വിദിനേട്ടാ. മുത്തെ പൊളിച്ചടാ, ഒരു രക്ഷയില്ല. ഓ താങ്ക് യു. ഭയങ്കര രസം. ആ ടോൺ ഇങ്ങനെ കേൾക്കുമ്പോളേ ഭയങ്കര സുഖമായിരുന്നു. ഈ ഹെഡ്ഫോണിലൊക്കെ കേൾക്കാൻ ഭയങ്കര ഇമോഷണലി എല്ലാം കണക്റ്റായി, ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു. സോങ്ങിൻ്റെ എക്സ്പ്രഷൻസ് ആയാലും കുറച്ച് പ്രേമത്തിൻ്റെ കുറച്ച് കുറവ്. അത് ഭരതേട്ടൻ സെറ്റാക്കി തന്നു. കുറവേ ഇല്ല പാട്ടിലൊട്ടും തോന്നൂല. പക്ഷേ ഭരതേട്ടൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലേ. അതല്ല എക്സ്പ്രഷൻ. അതാ പറഞ്ഞു ചേട്ടാ, എല്ലാം ഞാൻ പഠിപ്പിച്ചു, എല്ലാ വികാരവും. എടാ നീ പ്രണയൊക്കെ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി ഒന്ന് നമ്മളോട്ടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റില്ല. ഇല്ല, അത് ഞങ്ങളുടെ ഗുരുകുലത്തിന്റെ എക്സ്ക്ലൂസീവ് കാര്യമാണ്, അത് ഞങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റൊമാന്റിക് ഹീറോയാണ് ഭരത്. നമ്മുടെ ഗുരുകുലത്തിന്റെ റൊമാന്റിക് ഹീറോയാണ്. അതപ്പം ഇങ്ങനെയുള്ള ലവ് ഉള്ളവർക്ക് അവൻ, പിന്നെ അതിന്റെ കുറച്ച് കുറഞ്ഞവർക്ക്. ഇനിയും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ റൊമാന്റിക് ഹീറോസ്? കലക്കി എന്താ പറയണ്ടേ. ഇങ്ങനെ നമ്മളിങ്ങനെ മാസ്മരിക ഒരു വലയത്തിലാക്കിയിരിക്കുകയാണ് ഭവൻ. ഭവൻ്റെ ഭവൻ കയറി വരുമ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറയായിരുന്നു, ഭവൻ്റെ ശരീരത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു വോയിസ് ആണ് നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. ശരീരവും തമ്മിൽ ബന്ധമില്ല. അതെ, ആ രീതിയിലാണ്. അതുപോലെ തന്നെ നല്ല പെർഫോമൻസും ഗംഭീരമായിരുന്നു. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. എനിക്ക് പല സ്ഥലത്തും ശ്രീനിയുടെ ചെറിയ ചെറിയ ചായ എവിടെ എവിടേക്കോ തോന്നി മോൻ പാടി വന്നപ്പോൾ കേട്ടോ. പിന്നെ വളരെ കൺട്രോൾഡ് ആയിട്ട് പാടി, എല്ലാ സംഗതികളാകട്ടെ എല്ലാം വളരെ കൺട്രോൾഡ് ആയിരുന്നു. എല്ലാം ഉള്ളം കയ്യിൽ ഒതുക്കി പാടുന്ന പോലെ തന്നെ എനിക്ക് തോന്നി. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പാടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അടിപൊളി. ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റാന്ന് പറയണ തന്നെ എന്തോ ഒരു നല്ല കാര്യം എന്ന് ആലോചിച്ച് നോക്കൂ. അത് ഭയങ്കര രസമുണ്ട് ഭവന്റെ സ്റ്റേജിൽ കാണാനും ആ പ്രസന്റേഷനും ഒക്കെ. ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട് ഭയങ്കര കാം ആയിട്ട് ആ പാട്ടിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു മത്സരത്തിൽ നിൽക്കാന്നൊന്നുമില്ല, ചിരിച്ച് സന്തോഷമായി. അവനവൻ ഏറ്റവും എൻജോയ് ചെയ്താലല്ലേ ബാക്കിയുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭവൻ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ തന്നെ പാടാൻ പറ്റോ ചക്കരെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു. താങ്ക് യു ചേച്ചി. നമുക്ക് ഭവന്റെ മാർക്സ് കണ്ടാലോ അല്ലേ. ജഡ്ജസ് പ്ലീസ്. ഈ ചേട്ടന്മാർക്ക് എല്ലാരും കൂടി അവരെ നോക്കി എന്തോ കാണിക്കണ്ടെന്ന് പറഞ്ഞു കൊഞ്ഞലും. ഇതിലൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ.